ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ നാനോ. അപ്പോൾ അതിൻ്റെ കീ പെയറിൽ കംപ്ലൈൻ്റ് ആയി. കീ പെയർ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ആകുമല്ലോ. വണ്ടി സ്റ്റാർട്ടായിക്കഴിഞ്ഞാൽ പിന്നെ കീയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ റിട്ടേൺ വരുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കും. നമ്മൾ സ്റ്റാർട്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിട്ടേൺ വരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് മോട്ടർ കംപ്ലൈൻ്റ് ആകും. സ്റ്റാർട്ടിംഗ് മോട്ടോർ വർക്കായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. സ്റ്റാർട്ടായിക്കഴിഞ്ഞാൽ കീ റിട്ടേൺ വരണമല്ലോ, അപ്പോൾ ആ സമയത്ത് സ്റ്റാർട്ടിംഗ് മോട്ടോർ ഓഫ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സ്റ്റാർട്ടായി കഴിഞ്ഞാലും കീ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് മോട്ടോർ ഇങ്ങനെ വർക്കാൻ ഇട്ടുണ്ടോ, ഇതിനെ അവിടെ നിൽക്കുക. നമ്മൾ രണ്ടാമത് ബാക്കിലേക്ക് തിരിക്കണം, അത് സ്റ്റാർട്ടിംഗ് മോട്ടറിലേക്കുള്ള കറണ്ട് ഓഫ് ആകാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും. അപ്പോൾ അതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതിൻ്റെ കീ പെയറിൽ മാറ്റണം. അതിൻ്റെ കംപ്ലൈൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ കീ പെയറിൽ മാറ്റണം. അപ്പോൾ ഇത് ഇമ്മൊബിലൈസർ ഇല്ലാത്ത വണ്ടിയാണ്, അതുകൊണ്ട് സ്കാനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നേരെ കീ സെറ്റ് മേടിക്കുക, അത് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനെ അഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ അയക്കണം. സ്റ്റിയറിംഗ് വീൽ അയക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഹോൺ പാഡ് അയക്കണം. ഹോൺ പാഡ് അയച്ചിട്ട് സെൻറ്ററിലെ നെട്ട് അയക്കണം, 18 നെട്ടായിരിക്കും. അപ്പോൾ അത് അയച്ചെടുക്കണം. സ്റ്റിയറിംഗ് വീൽ അയക്കണം, അതിൻ്റെ അടിയിൽ നിന്ന് ആ കോമ്പിനേഷൻ സ്വിച്ച് ആ കവറും കാര്യങ്ങളൊക്കെ അയക്കണം. എന്നാലേ നമുക്ക് കീ പെയറിൽ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിയറിംഗിൻ്റെ നെട്ട് അയക്കണം. നെട്ട് അയച്ചിട്ട് സ്റ്റിയറിംഗ് വീൽ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നെറ്റ് ലൂസാക്കിയിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ഫുള്ളായിട്ട് അയച്ചെടുക്കുക. അത് അയച്ചെടുക്കുന്നതിന് മുന്നേ സ്റ്റിയറിംഗ് വീലിനെ തട്ടിക്കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വീല് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് രണ്ട് സൈഡും വെച്ച് തട്ടി കൊടുക്കണം, എന്നാലേ അത് പോരുള്ളൂ കേട്ടോ. ഇതേപോലെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് പോരുള്ളൂ. എന്നിട്ട് നെറ്റ് ഫുള്ളായിട്ട് അയച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നെറ്റ് അയച്ചിട്ടുണ്ട്. ഇനി നേരെ സെൻറ്റർ ആക്കിയിട്ട് സ്റ്റിയറിംഗ് അയച്ചെടുക്കുക. അപ്പോൾ സ്റ്റിയറിംഗ് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവർ അയക്കണം. കവർ അയക്കാൻ സ്റ്റാർ ഉണ്ടായിരിക്കും. ഇതെവിടെ സ്റ്റാർ ഉണ്ടായിരിക്കും, നേരെ അപ്പുറത്ത് സ്റ്റാർ ഉണ്ടായിരിക്കും, അടിയിലും ഒരു സ്റ്റാർ ഉണ്ടായിരിക്കും. സ്റ്റാർ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് കവർ സെപ്പറേറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ സ്റ്റാർ 3 അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റാർ അയച്ചിട്ടുണ്ട്, അടുത്ത സ്റ്റാർ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് അയച്ചിട്ടുണ്ട്. ഇനി നേരെ സെൻറ്ററിൽ ഒരു സ്റ്റാറും കൂടി ഉണ്ടായിരിക്കും കേട്ടോ, അടിഭാഗത്ത്. അപ്പോൾ നമ്മൾ ആ സ്റ്റാറും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിഭാഗത്ത് സ്റ്റാർ അയച്ചിട്ടുണ്ട്. ഇനി നേരെ ഇത് ജസ്റ്റ് രണ്ട് പീസായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അതെ, മുകളിലത്തെ പീസ് ആദ്യം ഊരുക, എന്നിട്ട് അടുത്ത പീസും അടുത്ത് അഴിക്കുക കേട്ടോ. ഇനി അഴിക്കാല്ലേ നമുക്ക് ഇത് കോമ്പിനേഷൻ സ്വിച്ചാണ്. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെയും കാര്യങ്ങൾ സ്വിച്ച് അത് അഴിച്ച് മാറ്റണം. അഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ ബാക്കിൽ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ വയറിങ്ങും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റുക. എന്നിട്ട് അടിയിൽ സ്ക്രൂ ഉണ്ടായിരിക്കും, ആ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് വലിച്ചെടുക്കണം. വേണ്ട, ഈ സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും, ആ സ്ക്രൂ നല്ലപോലെ ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് കോമ്പിനേഷൻ സ്വിച്ചിലേക്ക് വരുന്ന എല്ലാ കപ്ലറുകളും അഴിച്ചെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പോരാൻ ചിലപ്പോൾ പണിയാവും. അപ്പോൾ അത് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അവിടെ ചെറിയ രണ്ട് ലോക്ക് ഉണ്ടായിരിക്കും, ജസ്റ്റ് കൈകൊണ്ടൊന്ന് വൈഡാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കിലേക്ക് തള്ളി കഴിഞ്ഞാൽ അതുപോലും. അപ്പോൾ കോമ്പിനേഷൻ സ്വിച്ച് നമ്മൾ അയച്ചിട്ടുണ്ട്. ഇനിയാണ് കീ പെയറിൽ അഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീ പെയറിൽ. കീ പെയറിൻ്റെ വയറിംഗ് കിറ്റ് ഉണ്ടായിരിക്കും, അതൊന്ന് ജസ്റ്റ് ഒന്ന് അയച്ച് മാറ്റിക്കുക. അപ്പോൾ ഇത് ഇമ്മൊബിലൈസറൊന്നും ഇല്ലാത്ത കീ പെയറിൽ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫിറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. മറ്റേ കീ കോഡിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കീ പെയറിൽ അഴിക്കുക, പുതിയത് നേരെ ഫിറ്റ് ചെയ്യുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കീ പെയറിൽ അഴിക്കുമ്പോൾ എപ്പോഴും അത് കുറച്ച് സിമ്പിളായിട്ട് അഴിക്കാൻ പറ്റില്ല. അത് സ്റ്റാറും ബോൾട്ടും ആയിരിക്കില്ല, അത് നമ്മൾ വെട്ടി അഴിച്ചെടുക്കണം. ആ രീതിയിലാവും കീ പെയറിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം. മറ്റേ നമുക്ക് 10 ബോൾട്ടോ സ്റ്റാറോ കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാ വണ്ടിക്കും പല പാർട്സിനും കൊടുത്തിരിക്കുക. പക്ഷേ കീ പെയറിൽ അഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, അത് നമ്മൾ വെട്ടി അഴിക്കാൻ പറ്റുള്ളൂ. അത് അങ്ങനെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വണ്ടി എവിടെയും നിർത്തി കഴിഞ്ഞാൽ ആരെയും മോഷ്ടിച്ച് കൊണ്ടുപോയിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് രാത്രിയൊക്കെ ആ സമയത്ത് നമ്മൾ കീ പെയറിലൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോ തള്ളിയിട്ടോ കൊണ്ടുപോയിട്ടോ കുറച്ച് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കീ പെയറിൽ അഴിക്കണം. അപ്പോൾ സ്റ്റാർ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് സൗണ്ട് ഉണ്ടാക്കാതെ അഴിക്കാൻ പറ്റും. പക്ഷേ ഇത് വെട്ടി അഴിക്കുന്ന സമയത്ത് നമുക്ക് സൗണ്ട് കേൾക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ കൊടുത്തത്. ഇത് വെട്ടിയിട്ട് അഴിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ തിരിച്ചിട്ടും എന്തുകൊണ്ടും അഴിക്കാൻ പറ്റില്ല. തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്തും ഇതിങ്ങനെ തട്ടിത്തട്ടിയിട്ട് തന്നെ അത് ടൈറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ കീ പെയറിൻ്റെ ബോൾട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്.
ഒരു സേഫ്റ്റി ഫീച്ചറായിട്ടാണ് അതങ്ങനെ കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് മോഷ്ടിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ ആണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കീപ്പറിൽ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് താക്കോലില്ലാതെ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മളതിൽ കാണിക്കില്ല, അത് സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ബോൾട്ട് തട്ടി കൊടുത്ത് ലൂസാക്കിയിട്ടുണ്ട്. ഇനി കൈകൊണ്ട് ലൂസാക്കി അഴിച്ചെടുക്കുക. രണ്ട് ബോൾട്ട് ഉണ്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്ന് ലൂസാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം അഴിച്ചിട്ടുണ്ട്, രണ്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കീപ്പയറിൽ കേട്ടോ. നമ്മൾ പുതിയ കീപ്പയറിൽ മേടിച്ചിട്ടുണ്ട്. ടാറ്റൻ്റെ ഒറിജിനൽ കീപ്പയറിൽ തന്നെ മേടിച്ചിട്ട് എന്താണ്. അപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ട് നേരെ അത് തിരിച്ച് ഫിറ്റ് ചെയ്യുക. ഇതിനകത്ത് കീയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഇതിനോടൊപ്പം തന്നെ നമ്മളെ അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഡോറിൻ്റെ കീപ്പയറിലും ഉണ്ടായിരിക്കും കേട്ടോ അതിനകത്ത്. അപ്പോൾ ഡോറിൻ്റെ കീപ്പയറിലും മാറണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ രണ്ട് കീയൊക്കെ വെച്ച് നടക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ ആ ഡോറിൻ്റെ കീപ്പയറിലും എല്ലാം സെറ്റായിട്ടാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇത് മാറ്റിയിട്ട് വേണം നമുക്ക് ഡോർ പാഡ് അയച്ചിട്ട് ആ കീപ്പയറിലും കൂടി മാറ്റാൻ. അപ്പോൾ ഇതാണ് പുതിയ കീപ്പയറിൽ. അതിനകത്ത് കീയും കാര്യങ്ങളൊക്കെ ഉണ്ട്, രണ്ട് കീ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇത് നേരെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം. ഇതാ ബോൾട്ടും പുതിയ ബോൾട്ടും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. അത് അയച്ചിട്ട് നേരെ അത് ഫിറ്റ് ചെയ്യുക, അത് തട്ടിയിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം. ഇതുപോലെ അഴിച്ച പോലെ തന്നെ തട്ടിയിട്ട് തന്നെ ഓപ്പോസിറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു മാക്സിമം ടൈറ്റ് ചെയ്യണം കേട്ടോ. ഓവറായി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകും. ഓക്കെ, അത് ടൈറ്റ് ചെയ്യാൻ കഴിഞ്ഞ ശേഷം അതിൻ്റെ കപ്ലറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് പഴയ പോലെ തന്നെ കോമ്പിനേഷൻ സ്വിച്ച് ഫിറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും തിരിച്ച് ഫിറ്റ് ചെയ്യുക. നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കീ വെച്ചിട്ടൊന്ന് തിരിച്ച് നോക്കാം എങ്ങനെ ഉണ്ടോ. അപ്പോൾ റിട്ടേൺ വരുന്നുണ്ടോ? ആദ്യത്തെ നമ്മൾ റിട്ടേൺ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഇതേപോലെ റിട്ടേൺ വരണം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് മോട്ടർ കംപ്ലൈൻ്റ് ആവും. അറിയാത്തവർ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ടിംഗ് മോട്ടർ ഇങ്ങനെ വർക്കായോണ്ടിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ അഴിച്ച എല്ലാം തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് ഡോറിൻ്റെ കീപ്പയറിൽ മാറ്റണം. അങ്ങനെ ഡോർ പാഡ് അഴിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഉള്ളിലെ ഔട്ടർ ഹാൻഡിലെ സ്റ്റാർ അയക്കുക. പിന്നെ ഹാൻഡിലിൻ്റെ സ്റ്റാറും കാര്യങ്ങളും അയക്കുക. രണ്ട് സ്റ്റാർ ഉണ്ടായിരിക്കും, അത് അഴിക്കുക. പിന്നെ ഗ്ലാസ് ഫൈൻഡറിൻ്റെ ഹാൻഡിൽ അയക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാൻഡിലിൻ്റെ രണ്ടാമത്തെ സ്റ്റാർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ സ്റ്റാർ അയച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് വൈൻഡറിൻ്റെ ഇതുണ്ടോ, ഈ ഒരു ലോക്ക് അയച്ച് മാറ്റണം. അല്ല, അതിനകത്തൊരു ഒരു ലോക്ക് ഉണ്ടായിരിക്കും, ആ ലോക്ക് കണക്ട് വെച്ചിട്ട് തിക്കി എടുക്കണം. ഓക്കെ, നമ്മൾ ആ ഹാൻഡിൽ അയച്ചിട്ടുണ്ട്, ആ വൈൻഡറിൻ്റെ ഹാൻഡിൽ അയച്ചിട്ടുണ്ട്.
ഇനി നേരെ നമുക്ക് ഡോർ പാഡ് ഉണ്ടല്ലോ അതും വലിച്ചെടുക്കണം. അത് കുറേ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അത് ജസ്റ്റ് വലിച്ചെടുത്താൽ കേട്ടോ. ഇതേപോലെ വലിച്ചെടുക്കുക. ചില ക്ലിപ്പുകൾക്ക് നല്ല ടൈറ്റ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ ചിലത് പോരാൻ കുറച്ച് പാടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലിപ്പും പോകുന്നുണ്ട്. ഇനി നമുക്ക് ആ പാഡർ മാറ്റിയേക്കുക. ജസ്റ്റ് അവിടെ കവർ ഉണ്ടായിരിക്കും, ആ കവർ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് എന്താ ഉള്ളിലാണ് നമ്മൾ കീ പാഡിലിരിക്കുന്നത്. ഇവിടെയാണ് ആയിരിക്കണത്, അവിടെ ഒരു ലോക്കായിരിക്കും. ജസ്റ്റ് ആ ലോക്കൊന്ന് വലിച്ചെടുത്താൽ മതി. ഒന്നെങ്കിൽ ഒരു പ്ലെയർ ഉണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ മൈനസ് ഉണ്ടോ തട്ടി കൊടുത്താൽ മതി. എന്താ ഈ ലോക്ക് ജസ്റ്റ് വലിച്ചെടുക്കുക, അത് വലിച്ചെടുക്കാനുള്ളൂ. ചിലത് ടൈറ്റ് ഉണ്ടായിരിക്കും, ചിലത് കൈ കൊണ്ട് വലിച്ചാൽ തന്നെ പോരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൈനസ് കണക്ട് ഉണ്ട് വെച്ചിട്ട് വലിച്ചെടുത്താൽ മതി. ഓക്കെ, അത് വലിച്ചെടുക്കുക. പിന്നെ ആ ലോക്കിലേക്ക് നമ്മുടെ ലാച്ചിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാകും, അതും ആ റാഡൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് നേരെ വലിച്ചെടുത്താൽ മതി, പുറത്തുനിന്ന് അത് വലിച്ചെടുത്താൽ മതി. അത് പോന്നിട്ടുണ്ട്. ഇന്ന് നേരെ നമുക്ക് പുതിയത് അതേപോലെ തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് പുതിയ ലോക്ക് വരുന്നത്. ഇത് അതേപോലെ തന്നെ തിരിച്ച് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അത് അതേപോലെ വെക്കുക. ഇതാ ഈ ലോക്ക് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ പ്രസ് ചെയ്തതിന് ശേഷം അത് മറ്റേ റാഡ് നേരെ തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുക. നമുക്ക് കീട്ടിട്ട് തുറക്കാൻ പറ്റും. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. ആ ലൈക്ക് എല്ലാവരും മറക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതാ ആ ഒരു റാഡ് ഉണ്ടായിക്കിട്ടോ. അത് കീട്ട് തുറന്നു കഴിഞ്ഞാൽ ലാച്ചിലേക്ക് കണക്ഷൻ പോകുന്ന റാഡ് ഉണ്ടായിരിക്കും, ആ ഒരു ഇരുമ്പിൻ്റെ റാഡ് ഉണ്ടോ, അത് നേരെ അതിലേക്ക് ഫിറ്റ് ചെയ്യണം. എന്താ ഇതെടുത്തിട്ട് നേരെ ഒരു ഹോൾ ഉണ്ടായിരിക്കും, ഹോളിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് അവിടെ ഒരു ലോക്ക് ഉണ്ടായിരിക്കും, ആ ലോക്കും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ നമ്മൾ കീപ്പേല് മാറുന്നുണ്ടെങ്കിൽ. അത് കീപ്പേല് മാറിക്കഴിഞ്ഞാൽ ഡോറിൻ്റെ കീപ്പേലും കൂടി അതിൻ്റെ അപ്പം ഉണ്ടാകും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ കീയും കൂടി രണ്ട് കീയും കൂടി സെപ്പറേറ്റ് വെച്ചുകൊണ്ട് നടക്കേണ്ടി വരും. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഇഷ്ടംപോലെ മെക്കാനിക്കൽ വീഡിയോ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ വീഡിയോ വീണ്ടും കാണാം.